ബെഡിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കള്ളത്തരങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് ബെഡുകൾ നമ്മൾ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാനത് കീറിയിട്ടുണ്ടായിരുന്നു. കീറി നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലത്തെ മെറ്റീരിയൽസാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണത്. വില കുറയ്ക്കാൻ വേണ്ടി ഇ പി ഷീറ്റ് കയറ്റി വെച്ചിട്ടുള്ള കളിയാണ്. നമുക്കതില്ല, ലാമിയറിൽ അതില്ല, അങ്ങനെ ചെയ്യില്ല. എൻ്റെ അടുത്തൊരു ബെഡ് മേടിക്കാൻ ഒരാൾ വന്നാൽ ആൾക്ക് വ്യക്തമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്ന ബെഡ് കിടന്ന് ഇന്നതാണ്, ഇന്ന ബെഡ് കിടന്ന് ഇന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം, അതനുസരിച്ച് ചെയ്തു കൊടുക്കണം. ഈ മെറ്റീരിയൽ ഞാൻ ചെയ്യില്ല, ആവശ്യപ്പെട്ടാലും തരില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബെഡ് നിർമ്മാണ കമ്പനിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ കയ്യിൽ നിന്ന് ഒരു ബെഡ് വാങ്ങിച്ചാൽ ആൾ കിടന്ന് അടുത്ത ആളോട് പറയണു നല്ല ബെഡാണ് കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങണം. ഡോക്ടർമാർ കൂടുതലും നിർദ്ദേശിക്കുന്നത് തണ്ടൽ വേന വന്നു കഴിഞ്ഞാൽ ഈ ബെഡിൽ കിടന്ന് ഓർത്തോ ബെഡ് കിടക്കാൻ പറയും. ക്വാളിറ്റി ഉള്ള സാധനം ഏറ്റവും വില കുറവില് കേരളത്തില് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇവര് സപ്ലൈ ചെയ്ത് തരും. വർഷം വാറണ്ടി ഉണ്ട്. എന്റെ ഏറ്റവും ലാമിയറിന്റെ കുറഞ്ഞത് 5 വർഷമാണ്. 5 കൊല്ലം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ അനങ്ങരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും വീട്ടിൽ നല്ല ബെഡൊക്കെ മേടിച്ച് കിടന്നുറങ്ങുന്നവരായിരിക്കും. പക്ഷേ ഈ ബെഡിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കള്ളത്തരങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോക്കിയേ, ഇതൊരു ബെഡ് കമ്പനിയാണ് കേട്ടോ. ഈ ഒരു സാധനം കണ്ട എൻ്റെ കയ്യിലിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വില കുറവിൽ പകുതി വിലയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരുപാട് ബെഡുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഫോമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇവിടെ ഒരു സ്പോഞ്ച് ഉണ്ട്, ഇത് വെറും ഒരു തെർമോക്കോള് പോലത്തെ ഒരു സാധനം, ഇത് പിന്നെ ഒരു ചകിരിയുടെ സാധനം. ഇതൊക്കെയാണ് ഇതിങ്ങനെ കട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പല റേറ്റിൽ നമുക്ക് ഒരിക്കലും അത് തുറന്ന് നോക്കാനൊന്നും പറ്റില്ല. ഇത് കണ്ട നിങ്ങൾ, ഇത് ഇതേപോലെ തന്നെ ഉണ്ടാക്കുന്ന വേറൊരു ബെഡിൻ്റെ ഉൾവശമാണ് കാണുന്നത്. ഈ ഒരു സാധനത്തിന് പകരം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന നല്ല സ്പോഞ്ചുകൾ, ഈ സ്പോഞ്ചുകളും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ വിശദാംശങ്ങളും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫാക്ടറിയിലേക്ക് വന്നിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബെഡ് നിർമ്മാണ കമ്പനിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ബെഡ് കമ്പനിയുടെ ഉള്ളിലേക്ക് വന്നേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ ഉറങ്ങാത്ത മനുഷ്യൻ ഒരു ദിവസം നിങ്ങൾ ഉറങ്ങാണ്ടിരുന്നു നോക്കി, നിങ്ങൾ പ്രാന്തനെ പോലെയാവും. അപ്പോൾ നമ്മൾ കെടുക്കുന്ന ഉറക്കം, അതായത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമല്ല, ജീവിതകാലം മുഴുവൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉറങ്ങണം. ആ ഉറക്കത്തിന് എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ആകെ കോഞ്ഞായിട്ടേ പോവും. അപ്പം ഞാൻ ഈ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ബെഡുകൾ, നമുക്ക് ബെഡല്ല ബെഡിൻ്റെ കുറേ ഫോമുകളുണ്ട്. അതായത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലത്തെ അല്ല, അതായത് ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ബെഡുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബെഡ് കമ്പനിയുടെ ഓണർ നമുക്ക് പരിചയപ്പെടാം. ഇക്ക നമസ്കാരം. നമസ്കാരം. ഇക്കയുടെ പേരെന്ന് പറഞ്ഞു? അമീർ എന്നാണ് അല്ലേ? ബ്രാൻഡിന്റെ പേര് ലാമീർ. ലാമീർ എന്നാണ് അല്ലേ ബ്രാൻഡിന്റെ പേര്. ഇത് എവിടെയാണ് കറക്റ്റ് സ്ഥലം വരുന്നത്? ഇത് തൃശ്ശൂർ ജില്ലയില് കൊരട്ടി മാമ്പ്ര എന്ന് പറയും. മാമ്പ്ര. ഇക്കപ്പോ ഈ ഒരു ഫീൽഡില്, ഈ ഒരു ബെഡിന്റെ ഫീൽഡിൽ എത്ര കാലമായി ഇത് ചെയ്തു തുടങ്ങിയിട്ട്? എന്റെ ഫീൽഡ് ബിസിനസ്സിൽ പറയുന്ന ത്രെഡ്മിൽ തുടങ്ങിയിട്ട് ഇപ്പൊ 20 വർഷം തുടങ്ങി ഇങ്ങോട്ട് വന്നതാണ്. 20 വർഷം. ബെഡ് ഫീൽഡിലേക്ക് കുറച്ച് അധികമായിട്ടില്ല, എന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എന്റെ ഒരു മെയിൻ ആയിട്ട് നല്ല ബെഡ് ആൾക്കാർക്ക് കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണോ നമുക്ക് കിടക്കാൻ സുഖമായിട്ട് വരണം, അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണോ പറയണത്, ഏത് ഇന്നത് എനിക്ക് ഇന്ന പോലെ വേണം ഇന്നതുപോലെ, അതേപോലെ ഇത് നമുക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല സത്യം പറഞ്ഞു. അതായത് ഞാൻ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീട്ടിലേക്ക് ഒരു ബെഡ് മേടിക്കുമ്പോൾ നമ്മൾ നോക്കണത് ഒന്നല്ലെങ്കിൽ അവർ പറയണ കാര്യങ്ങൾ. ഇപ്പൊ ബെഡ് കമ്പനിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബെഡ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു കട്ടിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. ഇത്രയും വലിപ്പമുള്ള ബെഡിന് ഇത്രയും പൈസ, ഒരു 40,000, 30,000, 50,000 അങ്ങനെയൊക്കെ പല റേഞ്ചിലുണ്ട് അല്ലേ. അതിലപ്പോ ഉപയോഗിക്കുന്ന ഫോമുകൾ, അതായത് സ്പോഞ്ചുകൾ അല്ലെ, അതിന്റെ വ്യത്യാസത്തിലാണ് ഇതിന്റെ വില നിലവാരങ്ങൾ വ്യത്യാസപ്പെടുന്നത് അല്ലെ. ഇതിൽ കൂടുതൽ ഭാഗം ആൾക്കാർ വില കുറയ്ക്കാൻ വേണ്ടി ഇ പി ഷീറ്റ് കയറ്റി വെച്ചിട്ടുള്ള കളിയാണ്. നമുക്കതില്ല, ലാമിയറിൽ അതില്ല, അങ്ങനെ ചെയ്യില്ല. കാരണം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് നല്ല ബെഡ് കൊടുക്കണം. നല്ല ബെഡ്. എന്റെ കയ്യിൽ നിന്നൊരു ബെഡ് വാങ്ങിച്ചാൽ ആൾ കിടന്ന് അടുത്ത ആളോട് പറയണു നല്ല ബെഡാണ് കേട്ടോ എന്ന് പറഞ്ഞു, അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ഇത്. ഇന്ന വരെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ ഐറ്റം ഞാൻ തിരിച്ച് ഇതിൻ്റെ വെറൈറ്റി എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പറയാം. എൻ്റെ അടുത്തൊരു ബെഡ് മേടിക്കാൻ ഒരാൾ വന്നാൽ ആൾക്ക് വ്യക്തമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്ന ബെഡ് കിടന്ന് ഇന്നതാണ്, ഇന്ന ബെഡ് കിടന്ന് ഇന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം, അതനുസരിച്ച് ചെയ്തു കൊടുക്കണം. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വേറെ വ്യത്യസ്ത തരത്തിലുള്ള ബെഡുകളൊന്ന് പരിചയപ്പെടാം. അതെങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അതെ ശരി. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മെറ്റീരിയൽ എന്തൊക്കെ? അത് ഇത് ലാറ്റെക്സ് എന്ന് പറയും. ലാറ്റെക്സ്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മളിപ്പോൾ മറ്റുള്ള രീതിയിൽ പറയുന്നത് വെള്ളം വെച്ചാൽ തന്നെ ആടിപ്പോൾ ഇവിടുന്ന് ഇരുന്നാലും അറിയില്ലേ, ഇവിടെ ഇരിക്കുന്ന ആൾ ഇരുന്നാൽ ഇവിടെ ഫീൽ ചെയ്യില്ല. അത് ശരി. അപ്പുറത്തെ നടന്ന് അറിയില്ല. ഇത് നമുക്ക് എല്ലാവർക്കും, ഇത് വില കൂടിയ മെറ്റീരിയൽ ആവില്ല? വില കൂടിയ മെറ്റീരിയലാണ് ലാറ്റെക്സ്. ലാറ്റെക്സ് എല്ലാവരും
അത്ര ഇതില്ല, അതിനോടുള്ള അറിയാവുന്നവർക്ക് മാത്രമേ ലാറ്റക്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എനിക്കിത് വേണം എന്ന് പറഞ്ഞാലേ മാത്രം അത്ര അറിയുള്ളൂ. അല്ലെങ്കിൽ ലാറ്റക്സ് അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് മാത്രം, ഈ ഒരു ബെഡ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ മാത്രം മതിയോ? അതെ ഇത് മതി, ഇത് മാത്രം ഇടാം. ഇതിന്റെ ഇനി കൂടിയതും കുറഞ്ഞതും ഉണ്ട്, ഡെൻസിറ്റി കൂടിയതിടാ കുറഞ്ഞിട. ഇതിന്റെ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മ വെള്ള വഞ്ചിയിൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു ബെഡ്, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെഡ് നമുക്ക് ഇവിടെ വന്ന് കെടുന്ന് നോക്കിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഓ പറ്റും, അതാണല്ലോ മെയിൻ. അതല്ലേ, അത് നിങ്ങൾ വന്നത് ഇപ്പൊ ഇപ്പുറത്തെ ഇത് ലാറ്റക്സ് കഴിഞ്ഞത് മെമ്മറിയാണ്. അതെ, ഇതാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തുട്ടാ, ഇത് നമ്മള് ഈ തൊട്ടി കുഞ്ഞിന് മെയിൻ ആയിട്ട് വിഷയം ചെയ്ത് ഇതിൽ കടന്നു കഴിഞ്ഞാൽ തൊട്ടി തുണിയിൽ പിള്ളേര് കിടക്കുന്ന പോലെയാണ്. ഈ മെമ്മറി നമ്മളെ പൊത്തി പിടിക്കും കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ കടന്നാൽ നമ്മൾ ഇങ്ങനെ. അപ്പൊ നമുക്ക് നല്ലൊരു ഫീൽ ആയിരിക്കും കേട്ടോ. ഇതിപ്പോ രണ്ടെണ്ണം ഇട്ടാലും ഒരെണ്ണം ഇട്ടാലും സീറോ ആവും, നാലിഞ്ചായാലും സീറോ ആണ്. അതിങ്ങനെ ഇതിന്റെ ഇടയിൽ വേറെയും വരുന്നുണ്ട്. ഇത് സൂപ്പർ സോഫ്റ്റ് എന്ന് പറയും. സൂപ്പർ സോഫ്റ്റ്. ഇതോ ഇത് മെഡിക്കേറ്റഡ്. മെഡിക്കേറ്റഡ്. ഇത് ഇത് പോക്കറ്റ് സ്പ്രിംഗ്. ഇത് ഇട്ടേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തണ്ടല വേദനയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത്രയും ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. ഇത് കൂടുതൽ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആടാനുള്ള ഒരു ഇതിലുള്ള ആൾക്കാർക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടേക്കാ, ഈ സ്പ്രിംഗ് ബെഡ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഉള്ളിൽ സ്പ്രിംഗ് ആണോ ശരിക്കും? അതായത് നമ്മുടെ സ്പ്രിംഗ് ബെഡ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലാണ്. ഒന്ന് ബോണൽ സ്പ്രിംഗ് ഉണ്ട്, പോക്കറ്റ് സ്പ്രിംഗ്. പോക്കറ്റ് സ്പ്രിംഗ് ആണ് നല്ലത്. പോക്കറ്റ് സ്പ്രിംഗിലാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഇത് ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഒരു കാര്യം പറഞ്ഞു തരാം. അവിടെ ഇരുന്ന് നോക്കിയേ. അതെ, അവിടെ ഇരുന്നു. ഞാൻ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞാൽ അറിയില്ല, നിങ്ങൾ അറിയില്ല. ഇതിന്റെ ഇടയിൽ ഇത്തിരി വെള്ളം വെച്ചാൽ, ഒരു ഗ്ലാസ്സിന് വെള്ളം വെച്ചാലും അതറിയില്ല, അനങ്ങൂല. ഇതാണ് പോക്കറ്റ് സ്പ്രിംഗിന്റെ. ബോണൽ സ്പ്രിംഗിലാവുമ്പോ അതറിയും, നമ്മൾ ഇപ്പുറത്തെ ഒരാൾ അപ്പുറത്തേക്ക് എനിക്ക് പോകുമ്പോൾ അത് അറിയാൻ പറ്റും. ഇതിൽ അറിയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതൊക്കെ നമുക്ക് ഒരു കസ്റ്റമർക്ക് അപ്പൊ ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം അല്ലേ? അപ്പൊ ഇതില് നമുക്ക് ഈ ഞാൻ പറയാണ്, ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു തണ്ടൽ വയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, അപ്പൊ അയാൾക്ക് ഏതാണ് നിങ്ങൾ ഡോക്ടർമാരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അവർക്ക് പോക്കറ്റിന്റെ പോക്കറ്റ് സ്പ്രിംഗിന് ഇരിക്കുമ്പോ ഷോക്കപ്പിന്റെ പോലെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ തണ്ടൽ സ്റ്റഡി ആവണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ഇഞ്ച് ഇട്ട് രണ്ട് ഇഞ്ച് ആക്കാം. ഇത് ഇതെന്താ സംഭവം? ഇത് മെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ അവർക്ക് പ്രിഫർ ചെയ്യാം. അത് രണ്ട് ഇഞ്ച് ഇടാം, മൂന്ന് ഇഞ്ച് ഇടാം, നാല് ഇഞ്ച് ഇടാം. ചില ആൾക്കാർക്ക് പറയും ഇത് നേരെ ഫീല്, ഇത് മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് നേരെ ഇതുമ്പോ കിടക്കാം, ഇല്ലെങ്കിൽ ഇത് മാത്രം ഇട്ട് കൊടുക്കണേ അതും അങ്ങനെ കൊടുക്കാം. ഇഷ്ടം പോലെ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് മെമ്മറി ഇട്ടണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും, നേരെ ഫീൽ അവിടെ അടിച്ചെന്ന് മുട്ടയും ചെയ്യും. അപ്പൊ തണ്ടൽ വേനക്കാർക്കും വേണമെങ്കിൽ അങ്ങനെ നോക്കിട്ട്, അതായത് അവർക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയെടുക്കാം. ഇനി പക്കത്തണ്ടല്ലോ ഡിസ്കിന് വല്ല പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നേരെ ഇവിടേക്ക് വരും. ഇതാണ് മെമ്മറി അല്ല, ഇത് ഇതിൽ കിടന്നാ നമുക്ക് തണ്ടൽ വേദന കുറയ്ക്കാം അല്ലേ? തണ്ടൽ വേദന, തണ്ടൽ നല്ല സ്റ്റഡി ആയിരിക്കും. ഡോക്ടർമാര് കൂടുതലും നിർദ്ദേശിക്കുന്നത് തണ്ടൽ വേദന വന്നു കഴിഞ്ഞാൽ ഈ ബെഡിൽ കിടന്ന ഓർത്തോ ബെഡ് കിടക്കാൻ പറയും. ഓക്കെ, തണ്ടൽ വേദന ആ പ്രശ്നം വിട്ടു. അപ്പോൾ ഇവിടെ ബെഡ് കമ്പനിക്കാർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് ബെഡുകൾ നമ്മൾ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ അത് കീറിയിട്ടുണ്ടായിരുന്നു. കീറി നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലത്തെ മെറ്റീരിയൽസാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണത്. ബെഡിൻ്റെ കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കനം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഇതിൻ്റെ ഇരട്ടി കനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ആൾക്കാർ ശരിക്കും, അതായത് പകുതി വിലയിൽ ബെഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വേഗം ഇതിൻ്റെ മേലത്തെ കവർ കണ്ടിട്ടാണ് മേടിക്കണത്. ഇതിൻ്റെ മേലെ ഏത് കവർ അടിച്ചാലും ഒരേപോലെ ഇരിക്കും. ഇത് ഈ ബെഡായാലും കവർ അടിച്ചു കഴിഞ്ഞാൽ രണ്ടും സെയിം ആയിട്ടിരിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ട് നമുക്ക് കെടുന്ന് നോക്കി ചെക്ക് ചെയ്ത് ഓരോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ കേരള ഡെലിവറി എത്തിക്കാൻ പറ്റും. ഓൾ കേരള എവിടെ വേണമെങ്കിലും എത്തിക്കാൻ പറ്റും. ലാമിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇത്, നിങ്ങൾക്ക് ഒരു കടകളിലും കിട്ടില്ല. അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് ഓൾ കേരള അല്ലേ, ഓൾ കേരള ഹോം ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അതൊക്കെ നോക്കിട്ട് തന്നെ മെറ്റീരിയൽസ് നമുക്ക് എത്ര രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ? രൂപ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു 6000 ലോഡിങ്ങാണ് മേപ്പോട്ടേക്ക് പോകുന്നത്. എങ്ങനെ വേണമെങ്കിലും അതിന്റെ മെറ്റീരിയൽസ് അനുസരിച്ച്. ഈ മെറ്റീരിയൽ ഞാൻ ചെയ്യില്ല, ഈ ചെയ്യുന്നില്ല, ആവശ്യപ്പെട്ടാലും തരില്ല. അതല്ല, അതിന്റെ ഇല്ല. ഇത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ബെഡ് കമ്പനികളുടെ എന്താ പറയുക തട്ടിപ്പുകൾ പുറത്ത് കാണിക്കാൻ വേണ്ടിട്ട് കാണിച്ചു വെച്ചിട്ടുള്ള കാരണം ആൾക്കാർക്ക് വില കുറവാണ്. അപ്പൊ അതിന് നമ്മൾ അങ്ങനത്തെ ഉദ്ദേശിക്കുന്നില്ല, നല്ലത് കൊടുക്കാം. അപ്പൊ ഒരു ബെഡ് മേടിച്ചാൽ 10 കൊല്ലം 5 കൊല്ലം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ അനങ്ങരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. നല്ല രീതിയിൽ ആൾക്കാർ കിടക്കണം.
നമ്മൾ ആരും നമ്മുടെ പൈസ നഷ്ടപ്പെടരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ബെഡ് കൊടുക്കുമ്പോ 9000 രൂപയുടെ ബെഡ്, അതിന് ബെഡ്ഷീറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. പിന്നെ ലാറ്റക്സിന്റെ ബെഡ് കൊടുക്കണേ ലാറ്റക്സിന്റെ പില്ലോ ഫ്രീ ആണ്. അത് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്. 5 വർഷം എന്റെ ഏറ്റവും ലാമിയറിന്റെ കുറഞ്ഞത് 5 വർഷമാണ്. 5 വർഷം പിന്നെ എന്തേ അങ്ങനെയുള്ള നല്ല കൊടുക്കും. നല്ലത് കൊടുത്താലല്ലേ നാളെ എന്റെ വിഷയം. ഇപ്പൊ നിങ്ങൾ ഒരാള് വാങ്ങിച്ചു, നിങ്ങൾ ഒന്നൊരു വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ എന്നെ വേറൊരാൾക്ക് വിട്ട് തരും. അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞു. അതാണ് നമുക്ക് ഏത് കമ്പനി കൊടുക്കണായിട്ട് വില കുറവിലും കൊടുക്കാൻ പറ്റും. ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ, അതാണ് ഇവിടെ എനിക്ക് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി ഉള്ള സാധനം ഏറ്റവും വില കുറവിൽ കേരളത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇവർ സപ്ലൈ ചെയ്ത് തരും. ഇതാണ് നമ്മുടെ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ ബെഡ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയെങ്കിലും ബെഡ് വാങ്ങുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വാങ്ങണം. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കട നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ കൊടുക്കാം. ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം. വന്ന് കണ്ടവർക്ക് വന്ന് കണ്ടിട്ട് വാങ്ങാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.